ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷും സരിത്തും വിവാഹം കഴിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി പുതിയ വെളിപ്പെടുത്തൽ. കസ്റ്റംസിന്റെ കുറ്റപത്രത്തിലാണ് ഇക്കാര്യം പറയുന്നത്. നയതന്ത്ര പാഴ്സൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് സൗകര്യമൊരുക്കിയത് സ്വപ്നയാണെന്നും ഗൂഢാലോചനയിലും സ്വർണ്ണക്കടത്തിലും സ്വപ്നയ്ക്ക് നിർണായക പങ്കാളിത്തമുണ്ടെന്നുമാണ് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സരിത്തുമായി സ്വപ്ന അടുപ്പത്തിലായിരുന്നു. കൂടുതൽ പണം സമ്പാദിച്ച ശേഷം നിലവിലുള്ള ജീവിത പങ്കാളികളെ ഉപേക്ഷിച്ച് ഇരുവരും വിവാഹം കഴിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനായി സ്വപ്നയുടെ കമ്മീഷൻ വിഹിതം കൂടി എടുക്കാൻ സരിത്തിനെ അനുവദിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കോൺസുലേറ്റ് ജനറലിന് ദുബായിൽ വീട് പണിയാൻ പണം ആവശ്യമുണ്ടെന്നും നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് പ്രതിഫലമായി അദ്ദേഹത്തിന് പണം നൽകണമെന്ന് സ്വപ്ന മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കി സമ്മതിപ്പിച്ചു. പ്രതിഫലമായി 14.5 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും സന്ദീപ് മൊഴി നൽകിയതായി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. നയതന്ത്ര പാഴ്സലിനുള്ളിൽ സ്വർണം കടത്താനുള്ള അനുമതിക്ക് വേണ്ടി കോൺസൽ ജനറലിന് 1 കിലോഗ്രാം സ്വർണത്തിന് $1000 വീതം നൽകണമെന്ന് റമീസിനെയും സന്ദീപിനെയും അറിയിച്ചത് സരിത്താണ്. സ്വർണ്ണക്കടത്തുകാർ കടത്തു കമ്മീഷനായി കള്ളനോട്ട് നൽകുമെന്ന് കോൺസൽ ജനറൽ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് പരിശോധിക്കാൻ കഴിയുന്ന നോട്ടെണ്ണൽ മെഷീൻ വാങ്ങി. അഡ്മിൻ അറ്റാഷയ്ക്ക് കമ്മീഷൻ നൽകാൻ ഇന്ത്യൻ കറൻസി ഡോളറാക്കി മാറ്റിയതും സരിത്താണെന്ന് കുറ്റപത്രം പറയുന്നു. സ്വർണ്ണക്കടത്ത് ആസൂത്രണം ചെയ്യാനും കോഡ് വാക്കുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറാനും CPM കമ്മിറ്റി എന്ന പേരിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയത് സന്ദീപ് നായരാണ്. ഈ ഗ്രൂപ്പിലൂടെയാണ് സ്വർണ്ണക്കടത്തുമായുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറിയിരുന്നതും. ഒരിക്കലും സ്വന്തം മൊബൈൽ സ്വർണ്ണക്കടത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കടത്തിക്കൊണ്ടുവന്ന സ്വർണം ഏറ്റുവാങ്ങി KT റമീസിന്റെ സഹായത്തോടെ വേർതിരിച്ചെടുത്ത് സ്വർണം റമീസിന് കൈമാറി. ദുബായിൽ നിന്ന് സ്വർണം ശേഖരിച്ച് കള്ളക്കടത്തിലൂടെ നാട്ടിലെത്തിച്ച് വിതരണം ചെയ്യുന്ന ശൃംഖലയെ നിയന്ത്രിച്ചിരുന്നത് KT റമീസ് ആണ്. AM ജലാൽ, റബിൻസ് ഹമീദ് എന്നിവർ സ്വർണ്ണക്കടത്തിന് പണം മുടക്കുകയും സ്വർണ്ണക്കടത്തിനുള്ള നിക്ഷേപകരെ കണ്ടെത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ സ്വപ്നയുമായി അസ്വാഭാവികമായ ബന്ധം പുലർത്തി. കോൺസൽ ജനറൽ നടത്തിയിരുന്ന നിയമവിരുദ്ധ ഇടപാടുകൾ സ്വപ്നയിൽ നിന്ന് ശിവശങ്കർ മനസ്സിലാക്കിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.